ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പ് വെള്ളം ചേർത്ത് വേവിക്കാൻ വയ്ക്കുകയാണ്. പിന്നെ ഒരു ചട്ടിയിൽ കുറച്ച് ചേന, കായ, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. നല്ല അടുപ്പിലുണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഇങ്ങനത്തെ ട്രഡീഷണലായിട്ട് ചട്ടിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. പൊടികളെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ചീരകവും ഒന്ന് കറക്കിയെടുക്കാം. മോര് കൂട്ടാൻ പോലെ നന്നായി അരിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കഷ്ണം നന്നായിട്ട് ഇളക്കി വേവുന്നുണ്ട്. അത് നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കടലപ്പരിപ്പ് വേവിച്ചത് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഒന്ന് തിളക്കട്ടെ. ഇതും ഉപ്പ് കടലപ്പരിപ്പിൽ നമ്മൾ ഇട്ടിരുന്നില്ല, അപ്പോൾ ഇതിലെ വെള്ളത്തിലെ ഉപ്പ് കടലപ്പരിപ്പിലൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് തിളക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിയായി. ഇനി വറവ് നോക്കാം. ചട്ടി ചൂടാക്കി എണ്ണ തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ജീരകം, അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചെറിയ രീതിയിൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈ തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, നമുക്ക് വറവ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇത് നമ്മുടെ വേവിച്ചു കൂട്ടിലേക്ക് ചേർത്തു നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഒരു നുള്ള കുരുമുളക് പൊടി ചേർക്കാം. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കൂട്ടുകറി റെഡിയായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.